പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 സെപ്റ്റംബർ മാസം 9-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കുവാൻ, ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ കരങ്ങളെയൊക്കെ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തുപരിപാലിച്ച കർത്താവിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് സ്വസ്ഥമായി ഉറങ്ങുവാൻ കൃപ തന്ന കർത്താവിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ, സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ നമ്മളെ ഉണർത്തിയ കർത്താവിന് നമുക്ക് സ്തോത്രം പറയാം. ഹല്ലേലൂയ, സ്തോത്രം. ഈ പകൽക്കാലം നമ്മളെ ജയകരമായി നടത്തുന്ന കർത്താവിന് നമുക്ക് സ്തോത്രം പറയാം. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. കർത്താവ് ചെയ്ത ഉപകാരങ്ങളൊന്നും ഈ പ്രഭാതം മറക്കരുത്. എല്ലാ ഉപകാരങ്ങളെയും ഓർത്തുണ്ട് കർത്താവ് നടത്തി. നമ്മൾ ലഭിക്കാത്തത് ഓർത്ത് ദുഃഖിച്ചിരിക്കുക, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും പറഞ്ഞല്ലോ ചെയ്തല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുക. അതൊക്കെ വിട്ടിട്ട് അവൻ പിറുപിറുപ്പെല്ലാം മാറ്റി വെച്ചിട്ട് കർത്താവ് ചെയ്ത നന്മകളെ ഒന്ന് ഓർത്ത് നോക്കിയേ. എത്ര നല്ലവനാണ് നമ്മുടെ അപ്പൻ അല്ലേ, എത്ര ശ്രേഷ്ഠമായിട്ടാണ് നമ്മളെ നടത്തുന്നത് അല്ലേ, എത്ര അത്ഭുതകരമായിട്ടാണ് നമ്മളെ പരിപാലിക്കുന്നത് അല്ലേ. ഓ താങ്ക് യു ജീസസ്. ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങ് ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ, അങ്ങ് നടത്തുന്ന വിധങ്ങളെ ഓർക്കുമ്പോൾ, അങ്ങ് പരിപാലിക്കുന്നത് ഓർക്കുമ്പോൾ കർത്താവെ, അങ്ങ് ഏകീയ ദാനങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് നന്ദി അല്ലാതെ ഒന്നും പറയാനില്ല കർത്താവെ. ഈ പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. 97-ാം സങ്കീർത്തനം 1-ാം ഭാഗം. യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. അപ്പോൾ കർത്താവ് വാഴുമ്പോൾ എല്ലാവരും സന്തോഷിക്കുവാനാണ് പറയുന്നത്. അതിൻ്റെ 9-ാം ഭാഗം പറഞ്ഞു, യഹോവേ അങ്ങ് സർവഭൂമിക്കും മീതെ അത്യുന്നതൻ, സകല ദേവന്മാർക്കും മീതെ ഉയർന്നവൻ തന്നെ. അവൻ 10, യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പിൻ, അവൻ തൻ്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞാട്ട്. അവൻ തൻ്റെ ഭക്തന്മാരുടെ പ്രാണനെ കാക്കുന്നു, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നു. സ്തോത്രം. അവൻ നീതിമാന് പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും മതി. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിപ്പിൻ, അവൻ്റെ വിശുദ്ധനാമത്തിന് സ്തോത്രം ചെയ്യും. ഒരിക്കലൂടെ അവസാനത്തെ ഭാഗം വായിക്കാം, 12-ാം ഭാഗം. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിപ്പീൻ, അവൻ്റെ വിശുദ്ധനാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. ഹല്ലേലൂയ. നമുക്കും ഈ പ്രഭാതിൽ കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട് അവൻ്റെ നാമത്തെ നമുക്കും സ്തോത്രം ചെയ്യാം. എല്ലാവരും ചേർന്ന് സ്തോത്രം പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാവരും പ്രാർത്ഥിച്ചാണ് മെയിൻ. പ്രിയപ്പെട്ടവരെ, രണ്ട് പേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ മേൽ ഭയങ്കര വിടുതലുകളാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ നമ്മൾ ഇന്ന് പ്രഭാതി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും ദയവായി എന്നോട് ചേർന്ന് ഐക്യമത്യപ്പെടണമേ. നിങ്ങളുടെ കരം ഉയർത്തി പ്രാർത്ഥിക്കണം കേട്ടോ. പ്ലീസ് നിങ്ങളുടെ കരം ഉയർത്തി പ്രാർത്ഥിക്കണം. പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം പറയുന്നു. അപ്പാ, കഴിഞ്ഞ പകൽക്കാലവും രാത്രിയിലും ഞങ്ങളെ കാത്തുപരിപാലിച്ചതിന് സ്തോത്രം. ആരോഗ്യത്തോടെ രാവിലെ ഞങ്ങളെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം അത്ഭുതകരമായി നടത്തുന്നതിന് സ്തോത്രം. അപ്പാ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ 9-ാം തീയതി പ്രഭാതത്തിൽ ഞങ്ങൾ ആ മുഖത്തേക്ക് നോക്കുക. ഞങ്ങൾക്ക് നല്ല ബോധ്യമാപ്പാ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ആരും ലജ്ജിച്ചു പോയിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ മുഖവും അങ്ങ് പ്രകാശിപ്പിക്കും. അതിനായിട്ട് സ്തോത്രം. അപ്പാ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ പല പ്രശ്നങ്ങളിലൂടെ പോകുന്നവരുണ്ട്, പല പ്രയാസങ്ങളിലൂടെ പോകുന്നവരുണ്ട്, പല സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. എന്നാൽ ഞങ്ങൾ ഒരുമനപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കൈകളെ ഉയർത്തി ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. ഇതിൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ, അവരുടെ ആവശ്യങ്ങളിൽ അങ്ങ് കൂട്ടായിട്ടിരിക്കണമേ. ഇന്ന് പകൽക്കാലം അവർ നേരിടുന്ന ചലഞ്ച് എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രത്യേക കൃപ വ്യാപരിപ്പാൻ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്പെഷ്യലി രോഗികൾ ഇന്ന് പകൽക്കാലം സൗഖ്യമാകട്ടെ. ഓ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഡോക്ടർമാർ കൈവിട്ട കേസുകൾ അത്ഭുതകരമായി വിടുവിക്കപ്പെടട്ടെ. ആദ്യ 100-ാം നൂറ്റാണ്ടിൽ നടന്നതുപോലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളുടെ ഇടയിൽ സംഭവിക്കട്ടെ. ഇവരുടെ ദൈവം ജീവിക്കുന്നു, ഇവരുടെ ദൈവം പ്രവർത്തിക്കുന്നു എന്ന് ജാതികൾ പറയത്തക്ക വിധത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതലുകൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി ഒരിക്കലൂടെ പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്യാൻസർ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ ട്യൂമറുകൾ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസർ മുഴകൾ അപ്രത്യക്ഷമായി പോകട്ടെ. കഥാവ് അത്ഭുതകരമായ വിടുതൽ അയച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഥാവെ, അതുപോലെ മറ്റു രോഗത്താൽ ഭാരപ്പെടുന്നവരെ വിടുവിക്കണം. അതുപോലെ കഥാവെ, കൊറോണയാൽ ഭാരപ്പെടുന്നവർക്ക് ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം പ്രഖ്യാപിക്കുന്നു. കഥാവ് പൂർണ്ണ വിടുതൽ കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തിക മാന്ദ്യത്തിലൂടെ, പ്രശ്നങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടക്കുന്നവർ കഥാവെ, അവരെയും കഥാവ് വിടുവിക്കണമേ. അങ്ങയുടെ കൃപ കൊടുക്കണമേ. ഇന്ന് പകൽക്കാലം സമാധാനമില്ലാതെ ആകുലപ്പെട്ട് കലങ്ങി മറിഞ്ഞിരിക്കുന്ന കടല് പോലെ ഹൃദയമായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങളുടെ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ
സമാധാനം യേശുവിൻ്റെ നാമത്തിൽ തിരമാല കയറുന്നതുപോലെ അവരുടെ ഹൃദയങ്ങളിലേക്ക് കയറട്ടെ. ദൈവിക സമാധാനം കൊണ്ട് അവർ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങയുടെ രക്തത്തിന് മറവിലാക്കണമേ, അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണമേ, രോഗത്തിൽ നിന്ന് കൊടുത്ത വിടുതലിന് സ്തോത്രം. അമേൻ. ഇന്ന് പകൽക്കാലം കൊടുത്ത ഫൈനാൻഷ്യൽ വിടുതലുകൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, സമാധാനം സ്വസ്ഥതയും കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി പറയുന്നു. തുടർന്ന് ഞങ്ങളോട് സംസാരിക്കുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കട്ടെ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കും ദൈവവചനത്തിനും പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ട ഒരു സീസണിലൂടെയാണ് ദൈവമക്കൾ കടന്നു പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു പ്രത്യേക ഒരു കാലഘട്ടത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് ദൈവസഭയും കടന്നു പോകുന്നത്. സോ ഇത് ഈ ഈ സമയമെന്ന് പറഞ്ഞാൽ ഉദാസീനരാകുവാനുള്ള സമയമല്ല, അലസരാകുവാനുള്ള സമയമല്ല. നമ്മൾ ഈ സമയം കൂടുതൽ പ്രാർത്ഥിക്കുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുവാനും ഇടവരണം. അത് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചാട്ടെ, തിത്തോസിൻ്റെ ലേഖനം, ബുക്ക് ഓഫ് ടൈറ്റസ് 2:12 നമ്മൾ മലയാളത്തിലാണ്. എന്നാൽ അതിൻ്റെ അതിൻ്റെ നമ്മൾ ഈ മലയാളം വായിക്കുന്നതിൻ്റെ 13 ഇംഗ്ലീഷിൽ കാണുന്നത് കേട്ടോ. Verse 12 ഇൻ മലയാളം, Verse 13 ഇൻ ഇംഗ്ലീഷ്. ഐ മീൻ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായും കാത്തുകൊണ്ട്. അപ്പം ഇവിടെ പരിശുദ്ധാത്മാവ് അപ്പോസ്തോലനായ അല്ലെങ്കിൽ അപ്പോസ്തോലനായ പൗലോസിലൂടെ വീണ്ടും പരിശുദ്ധാത്മാവ് സഭയെ ഓർപ്പിക്കുകയാണ്. ദൈവസഭയുടെ പ്രത്യാശ, ഈ ലോകത്തിലായിരിക്കുന്ന ദൈവസഭയുടെ പ്രത്യാശയെക്കുറിച്ചാണ് പറയുന്നത്. ഈ ലോകത്തിലായിരിക്കുന്ന ദൈവസഭയെ സമുദ്രത്തിലൂടെ ഓടുന്ന ഒരു കപ്പലിനൂടെ നമുക്ക് ഉപമിക്കാം. ഒരു സമുദ്രത്തിലൂടെ ഓടുന്ന കപ്പലിനെ, ഐ മീൻ, ഈ കപ്പല് വെള്ളത്തിലിറങ്ങിയ നിമിഷം മുതൽ ആ കപ്പലിൻ്റെയും കപ്പലിലുള്ളവരുടെയും പ്രത്യാശ എന്ന് പറയുന്നത് അവരെത്തിച്ചേരേണ്ട തുറമുഖത്ത് അവർക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ലോകത്തിൽ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ, ഇന്ന് ഭൂമിയിലായിരിക്കുന്ന കർത്താവിൻ്റെ സഭ, സഭ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് മേടിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അപ്പം ഈ സഭയുടെ അല്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും പ്രത്യാശ എന്ന് പറയുന്നത്, നമ്മുടെ പ്രത്യാശ, ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യാശ. അപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറഞ്ഞത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവാണ്. ആ വരവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവർ ഈ ഭൂമിയിൽ തളർന്നു പോവുകയില്ല. ആ വരവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവർ തകർന്നു പോവുകയില്ല. ആ വരവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരായും ഭക്തിയുള്ളവരായും ജീവിക്കും. കാരണം പ്രിയപ്പെട്ടവരെ, ഇങ്ങോട്ട് നോക്കിയേ, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മറന്നുപോകുന്നതും പലരും ഓർക്കാതിരിക്കുന്നതുമായ കാര്യമെന്ന് പറയുന്നത് കർത്താവ് മടങ്ങി വരുമെന്നുള്ള കാര്യമാണ്. കാരണം ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ, ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് അതിൻ്റെ അപ്പുറത്തെ കംഫോർട്ടബിളും സാഹചര്യങ്ങളും എല്ലാം അനുകൂലമാകുമ്പോൾ, ആമീൻ, കർത്താവാം യേശുവെ വരണമേ എന്ന് പറയുവാൻ നമ്മൾ മറന്നുപോവുക, അല്ലെങ്കിൽ നമ്മൾ ചടങ്ങ് പോലെ പറയുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് തികഞ്ഞ ബോധ്യം വേണം, ആമേൻ, യേശു വരാൻ സമയമായി. യേശുവിൻ്റെ മടങ്ങി വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നുവെന്ന് ചരിത്ര സംഭവങ്ങളും ലോക സംഭവങ്ങളും ആനുകാലിക സംഭവങ്ങളും നമ്മളെ വിളിച്ചറിയിക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ ദൈവസഭ, ദൈവമക്കൾ വിളക്കിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന കന്യകമാരെ പോലെ ആയിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതി നമ്മളെ ഓർപ്പിക്കുക. അപ്പം കർത്താവിൻ്റെ വരവിന് വേണ്ടി കർത്താവിൻ്റെ വരവ് എന്താണെന്ന് അറിഞ്ഞിട്ട് ഒരുങ്ങാം ല്ല കർത്താവിൻ്റെ വരവ് വന്നിട്ട് ശരിയായിട്ട് നമുക്ക് ഒരുങ്ങാമെന്നല്ല. ദൈവമക്കൾ എന്നും ഒരുങ്ങിയിരിക്കണം, ഏത് സമയത്തും ഒരുങ്ങിയിരിക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എന്ന് വരുമെന്ന് പറയാഞ്ഞത്. കാരണം എന്താണെന്നറിയാമോ? അവനറിയാം, ഇന്ന് ഞാൻ 2020 സെപ്റ്റംബർ വരുമെന്ന് പറഞ്ഞാൽ എല്ലാവരും സെപ്റ്റംബർ മാസം വരെ അവരോടുള്ള ജീവിതം നയിച്ചിട്ട് സെപ്റ്റംബർ മാസത്തിൽ ഓടിച്ചെന്ന് കാൽക്കൽ വീണ് രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് അവൻ ജീവിക്കുവാൻ ആഗ്രഹിക്കും. അതുകൊണ്ട് അത് കർത്താവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് എന്നും മടങ്ങി വരുമെന്ന് പറയാതെ പോയത്. ബട്ട് വൺ തിങ്, യേശു മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിശ്ചയമായിട്ടും മടങ്ങി വരും. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തെ ഒരു ഭോഷനെ പോലെ വിശ്വസിക്കണം, ഒരു വിഡ്ഢിയെ പോലെ വിശ്വസിക്കണം. ദൈവവചനം ആരെങ്കിലും വിശ്വസിച്ച് പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ ലോകത്തിൻ്റെ മുമ്പിൽ അവർ ഭോഷന്മാരായിത്തീരും, അവർ ലോകത്തിൻ്റെ മുമ്പിൽ മണ്ടന്മാരായിത്തീരും. എബ്രായ ലേഖനം 11 വിശ്വാസവീരന്മാരുടെ പട്ടിക നമ്മൾ പഠിക്കുമ്പോൾ, നോഹ എന്ന നമ്മുടെ പ്രിയ പൂർവ്വപിതാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, അതുവരെ കേട്ടിട്ടില്ലാത്ത മഴ, അതുവരെ കണ്ടിട്ടില്ലാത്ത മഴ, അതുവരെ മഴ എന്താണെന്ന് അറിയാൻ മേലാത്ത നോഹയോട് ദൈവാത്മാവ് പറഞ്ഞു, അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നോഹേ,
ഞാൻ മഴ പെയ്യ്ക്കാൻ പോവാം. ഇത് കേട്ടപാതി കേട്ടപാടെ എന്തു ചെയ്തു? നോഹ ദൈവത്തിൽ വിശ്വസിച്ചു. അത് ദൈവം അവന് നീതിയായി കണക്കിട്ടു. ദൈവം നോഹയെ നീതിമാനാക്കി. ദൈവം നോഹയുടെ മേൽ ഫേവർ കൊടുത്തു. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച്, നോഹ പെട്ടകം പണിയുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്കറിയാമോ ഒരു മഴ വരുന്നുണ്ട്, ആ മഴയത്ത് ഭൂമിയിലെ സകലതും നശിക്കും, അല്ല എങ്കിൽ നിങ്ങൾ ഈ പെട്ടകത്തിൽ കയറാൻ പറഞ്ഞപ്പോൾ അവിടെ നിന്നവർ പറഞ്ഞു മണ്ടൻ, അവിടെ നിന്നവർ പറഞ്ഞു ശുംഭൻ, ഇവൻ എന്തായി പറയുന്നത്, ഇവൻ എന്തായി പ്രസംഗിക്കുന്നത്, എന്തുവാ മഴ പെയ്യുമെന്നോ? അങ്ങനൊരു സംഭവം ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, അങ്ങനൊരു സംഭവം ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഇനി എന്ന് മഴ പെയ്യാനാ എന്ന് പറഞ്ഞ് നോഹയെ ആമെ നിരാശപ്പെടുത്തുവാൻ നോക്കിയപ്പോൾ, നോഹയെ പിന്മാറ്റി കളയുവാൻ നോക്കിയപ്പോൾ, അല്ലെങ്കിൽ നോഹയെ പരിഹസിച്ചു ഒരു ഭ്രാന്തനെ പോലെ കണ്ടപ്പോഴും, നോഹ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചു. ദൈവം പറഞ്ഞ പ്രത്യാശ നോഹയുടെ മനസ്സിൽ വന്നു. നോഹയ്ക്കറിയാം ദൈവം പറഞ്ഞു അങ്ങനെങ്കിൽ മഴ പെയ്യുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, മഴ പെയ്തു, വെള്ളം പൊങ്ങി, ലോകം നശിച്ചു, നോഹയും കുടുംബവും രക്ഷപ്പെട്ടു. ഇതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ വരവിൽ പ്രത്യാശ വെക്കാതെ ഈ ഭൂമിയിൽ ജീവിച്ചാൽ, പ്രിയപ്പെട്ടവരെ, പ്രത്യാശ വെച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ജീവിതം വിശുദ്ധമാകും, നമ്മൾ പ്രപഞ്ചമോഹങ്ങളെ വിട്ടുമാറും. ആമേൻ, സ്തോത്രം. നമ്മൾ പ്രപഞ്ചമോഹങ്ങളെ വിട്ടുമാറി നമ്മൾ ലോകത്തിൽ ഒരു വ്യത്യസ്തനായി ജീവിക്കുവാൻ തുടങ്ങും. നമുക്ക് സുബോധം വരും, നമുക്ക് മനസ്സിലാകും എൻ്റെ പ്രാണപ്രിയൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു, എൻ്റെ പ്രാണപ്രിയൻ പോയതുപോലെ മടങ്ങി വരും. അപ്പം നമ്മൾ ഈ ലോകത്തിലെ ഈ കടിപിടികൾക്കൊന്നും നമ്മൾ പോകത്തില്ല, നമ്മൾ ഈ ലോകത്തിലെ താല്പര്യങ്ങളുടെ പിറകെ നമ്മൾ ഓടത്തില്ല, നമ്മൾ മറ്റു ആമേൻ അത്യാഗ്രഹം ഉണ്ടാകത്തില്ല. ആമേൻ, ലോകമോഹങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോകും. ലോക സുഖങ്ങളല്ലായിരിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ വാക്കുകൾ ലോകസുഖങ്ങളെക്കുറിച്ചല്ലായിരിക്കും, നമ്മുടെ ചിന്തകൾ ലോകസുഖങ്ങളെക്കുറിച്ചായിരിക്കത്തില്ല. കാരണം നമുക്കറിയാം പ്രാണപ്രിയൻ വരും, അവൻ്റെ കൂടെ പോകണം. നോഹ പെട്ടകം പണിയുമ്പോൾ വസ്തു മേടിക്കുന്നതിനെക്കുറിച്ചോ, നോഹ പെട്ടകം പണിയുമ്പോൾ അവൻ അന്ന് ആ ലോകത്തിലുള്ള മറ്റെന്തെങ്കിലും സുഖ സൗകര്യങ്ങൾ നേടുന്നതിനെക്കുറിച്ചോ ചിന്തിക്കാതെ, വരാൻ പോകുന്ന മഴയെ കണ്ടുകൊണ്ട് പെട്ടകം പണിഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ കർത്താവിൻ്റെ മടങ്ങിവരവാണെന്നും ആ മടങ്ങിവരവിന് വേണ്ടി ഒരുക്കപ്പെട്ട് ഭൂമിയിൽ സുബോധത്തോടെ ജീവിക്കണമെന്ന്. എന്താ സുബോധം? നമുക്കൊരു ബോധം ഉണ്ടാകണം, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിലും എൻ്റെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. കാഹളം കേൾക്കുമ്പോൾ നൊടിയടയിൽ ഒരുങ്ങുവാൻ സമയം കിട്ടത്തില്ല, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഞാൻ പോകാൻ ഉള്ളവനാണെന്നും ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ ലോകത്തിൽ നമ്മൾ പിടിച്ചു തൂങ്ങുവാൻ, കടിച്ചു തൂങ്ങുവാൻ, അല്ലെങ്കിൽ ലോകത്തിലെ സ്ഥാനമാനങ്ങൾക്കോ ലോകത്തിലെ മറ്റ് ഭൗതിക നന്മകളുടെ പുറകെയോ പോവുകയില്ല. ലോകത്തിൽ ജീവിക്കുമ്പോൾ സമാധാനമായി ജീവിക്കണം, ലോകത്തിൽ ജീവിക്കുമ്പോൾ സ്വസ്ഥമായി ജീവിക്കണം, ലോകത്തിൽ ജീവിക്കുമ്പോൾ സന്തോഷമായി ജീവിക്കണം. ദാറ്റ് ഈസ് കറക്റ്റ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിനകത്തായിരിക്കത്തിന് നമ്മുടെ ലക്ഷ്യം. യേശു പറഞ്ഞ വാക്ക്, നോഹ എന്തൊക്കെ കണ്ടാലും, നോഹ ഒരു നേരം ആഹാരം കഴിച്ചാലും, നോഹ എന്തൊക്കെ ചെയ്താലും, നോഹ കേൾക്കുന്ന മനസ്സിൽ കിടക്കുന്ന ഒരു മുഴക്കമാ ദൈവം പറഞ്ഞ മുഴക്കം, മോനെ മഴ പെയ്യും. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു മുഴക്കം കേൾക്കണം, എൻ്റെ കർത്താവ് വരും, ഞാൻ പോയതുപോലെ മടങ്ങി വരും, ഞാൻ ഭവനമൊരുക്കുവാൻ പോവുകയാണ്, ഞാൻ പോയി ഭവനമൊരുക്കിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ചേർക്കുവാൻ വരും. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ സ്വർഗത്തിലേക്ക് ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? അവൻ പോയതുപോലെ മടങ്ങി വരും. അങ്ങനെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ കുറച്ചുകൂടുന്ന് ഒരുങ്ങുവാൻ, അര കെട്ടി ഉറപ്പിക്കുവാൻ പരിശുദ്ധാത്മാ ഓർപ്പിക്കുന്നു. അവൻ കേട്ടില്ല കണ്ടില്ല എന്ന് പറയുവാൻ ഇടവരാതിരിപ്പാൻ ഇന്ന് സകല മനുഷ്യരും ഒരുപോലെ കേൾക്കട്ടെ. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു, അതുകൊണ്ട് ഒരുക്കമുള്ളവരായിരിക്കും. അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നശിച്ചു പോകുമെന്നുള്ള കാര്യം കൂടെ ഈ സന്ദേശത്തിനോട് ഓർപ്പിക്കുക. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നോഹയുടെ തലമുറയിൽ പറ്റിയതുപോലെ ഈ തലമുറയിൽ നമുക്ക് പറ്റരുത്. അമേൻ. നോഹയുടെ തലമുറയിൽ അനേകർ നോഹയെ പരിഹസിച്ചു, അനേകർ നോഹയെ നോക്കി ചിരിച്ചു, അനേകർ അമേൻ നോഹയുടെ വാക്ക് കേൾക്കാതെ അവർ കല്യാണം കഴിപ്പിച്ചു, വീട് വെച്ചു, സന്തോഷിച്ചും സമാധാനത്തോടും അവർ ജീവിച്ചു. പക്ഷെ വെള്ളം പൊങ്ങി, പെട്ടകം പൊങ്ങി, നോഹയും കുടുംബവും രക്ഷപ്പെട്ടു. അതുപോലെ കാഹളം എപ്പം കേൾക്കുമെന്ന് എനിക്കും പറയാൻ അറിയത്തില്ല. കാരണം ഒരുപക്ഷെ ഈ പ്രസംഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും കാഹളം കേൾക്കുന്നത്, ഒരുപക്ഷെ നിങ്ങൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കാഹളം കേൾക്കുന്നത്. പക്ഷെ ഒരുക്കമുള്ളവർ മാത്രമേ പോവുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഭൂമിയിൽ ജീവിക്കുമ്പോൾ സുബോധത്തോടെ ജീവിക്കണം. ദൈവദാസ പ്രസംഗിക്കുമ്പോൾ സുബോധത്തോടെ പ്രസംഗിക്കുക. പ്രിയ സഹോദര സഹോദരി, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സുബോധത്തോടെ ജീവിക്കുക. എന്താണ് സുബോധം? ആമേൻ, നല്ല ബോധം. അതായത് ഞാൻ ഈ ഭൂമിയിൽ ആമേൻ അനഞ്ഞുള്ളഞ്ഞ് നടക്കുവാനുള്ളവനല്ല, എൻ്റെ യേശുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു, എൻ്റെ പ്രാണപ്രിയം വരും. അതുകൊണ്ട് ഈ ഭൂമിയിൽ ആരൊക്കെ എങ്ങനെയൊക്കെ ജീവിച്ചാലും ഞാൻ പ്രപഞ്ചമോഹങ്ങളെ വിട്ട്, ഹല്ലേലൂയ സ്തോത്രം, ആമേൻ ആമേൻ, ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ഞാൻ ജീവിക്കണം. എന്തിനു വേണ്ടി? എൻ്റെ യേശുവിനോടുകൂടെ ചേർക്കപ്പെടുവാനായിട്ട്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ആരും കൈവിടപ്പെട്ടു പോകരുത്, ഞാൻ കൈവിടപ്പെട്ടു പോകരുത്, നിങ്ങൾ ആരും കൈവിടപ്പെട്ടു പോകരുത്. ആമേൻ. അവൻ്റെ വരവെങ്കിൽ ഒരുക്കമുള്ളവരെയാണ് അവൻ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഒരുങ്ങിയിരിക്കും. എങ്ങനെ ഒരുങ്ങിയിരിക്കണം? ജീവിതത്തെ കർത്താവിന് വേണ്ടി ആമേൻ സമർപ്പിച്ച് ആ
പൂർണ്ണ പ്രത്യാശയോടെ എൻ്റെ പ്രാണ ഇങ്ങോട്ട് നോക്കി, കർത്താവ് വരുമെന്നൊരു പ്രത്യാശ വന്നു കഴിഞ്ഞാൽ മറ്റെല്ലാം പോയി ബ്രദറെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, കർത്താവ് വരും എന്നൊരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ നമ്മുടെ മറ്റെല്ലാ ആഗ്രഹങ്ങളും ചിന്തകളും എല്ലാം മാറിപ്പോകും. അമേൻ. അവൻ വരും, അവൻ പോയതുപോലെ തന്നെ മടങ്ങി വരും, അവൻ പറഞ്ഞതുപോലെ തന്നെ അവൻ മടങ്ങി വരും. അമേൻ. അതുകൊണ്ട് ഈ ഭൂമിയിൽ അമേൻ സുബോധത്തോടെ ജീവിപ്പാൻ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ആരും കൈവിടപ്പെട്ട് പോകാതിരിക്കട്ടെ. ഈ സന്ദേശം കേട്ട നിങ്ങൾ കുറേ പേർ കൂടെ അയച്ചു കൊടുക്ക്, അവരും തിരിച്ചറിയട്ടെ യേശുവിൻ്റെ മടങ്ങി വരവ് ഏറ്റവും ആസന്നമായി. ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു നോഹയുടെ കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നു. നമ്മളിത് പറയുമ്പോൾ മനുഷ്യർ പറയും മണ്ടന്മാരാ, നോ പ്രോബ്ലം. പക്ഷേ കർത്താവ് മടങ്ങി വരിക തന്നെ ചെയ്യും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.